ഇനി റബീഉൽ അവൽ മൂന്നും കഴിഞ്ഞ് നാല് വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാൽ അന്ന് നമ്മളെ പള്ളിക്ക് നമ്മളെ പള്ളിയിൽ ദാർഹുദന്റെ പള്ളി അടക്കം എല്ലാ പള്ളിക്കലും ഓതുന്ന ഖുത്ബന്റെ ഏടാണ് ഈ കാണുന്നത്. ഇ കെ സുന്നയുടെ പള്ളിയാണെങ്കിൽ ഈ ഖുത്ബ, എ പി സുന്നയാണെങ്കിൽ ഈ ഖുത്ബ, എ പി പള്ളിക്ക് ഈ ഖുത്ബ, ഇ കെ പള്ളിക്ക് ഈ ഖുത്ബ, രണ്ട് ഖുത്ബ എടുത്താലും ശരി. ഇ കെ പള്ളിയുടെ ഖുത്ബയാണെങ്കിൽ രണ്ടാമത്തെ വെള്ളിയാഴ്ച അഥവാ ഇക്കൊല്ലമാണെങ്കിൽ റബീഉൽ അവൽ മാസം പതിനൊന്ന്, റബീഉൽ അവൽ മാസം പതിനൊന്ന് പിറ്റേന്ന് പന്ത്രണ്ട്, പതിനൊന്ന് വെള്ളിയാഴ്ച പന്ത്രണ്ട് ശനി അന്നാണല്ലോ ഈ നാട്ടിൽ ആഘോഷിക്കാറുള്ളത് എങ്കിൽ പതിനൊന്ന് വെള്ളിയാഴ്ച റബീഉൽ അവൽ പന്ത്രണ്ടിന്റെ തലേ ദിവസം അന്ന് മിമ്പറിൽ നിന്ന് സുന്നി മഹല്ലിലെ മിമ്പറിൽ നിന്ന് ഖതീബുമാർ ഓതുന്ന ഖുതുബ, അത് നമ്മൾ ഒന്ന് കാണേണ്ട ഖുതുബ തന്നെയാണ്. പറ്റെങ്കിൽ പള്ളിക്ക് പോയിട്ട് ഉസ്താദ് ചോദിക്കുക, ഉസ്താദെ ഇപ്രാവശ്യങ്ങൾ ഓതിയ ഖുതുബ അതൊന്ന് മലയാളത്തിൽ പറഞ്ഞുതരോ നിസ്കാരം കഴിഞ്ഞിട്ട് എന്ന് ചോദിക്കാം. നിസ്കാരം കഴിഞ്ഞിട്ട് മലയാളത്തിൽ ഒന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അത് ഉസ്താദെങ്കിലും അർത്ഥം വെച്ച് കിട്ടിയാൽ പിന്നെ ഈ നാട്ടിൽ സുന്നിയായിട്ട് ഉസ്താദ് മാത്രമേ ഉണ്ടാവൂ. റബീഉൽ മാസം പതിനൊന്നിന് പിറ്റേന്ന് ആഘോഷിക്കാൻ പോകുക. ഇവിടെ അരങ്ങൊക്കെ കട്ട് ചെയ്ത് പായസത്തിനുള്ള സാധനമൊക്കെ വാങ്ങിച്ച് പൂത്തനെ കൊണ്ടുവന്ന് കെട്ടി അരയൊക്കെ കൊണ്ടുവന്ന് വെച്ച് ജുമായക്ക് പോയപ്പോ അവിടുന്ന് പള്ളിക്ക് ഉസ്താദ് ചോദിക്കുന്ന ചോദ്യം എന്താ? അയ്യുഹന്നാസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉസ്താദ് പറയാവൂ, സീക്കും ഇബാദല്ലാ അമ്മൽ ഫനാഫമായി ബഖാഇ മിൻ സബീൽ وتم القلاف مال مبرمه تبديل وتم بحر الموت فحر فيه الدليل എന്ന് പറഞ്ഞു തുടങ്ങും. നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്തോളി. അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ട് ഉസ്താദിനെ ഖുത്ബ റെക്കോർഡ് ചെയ്യുക. വെള്ളിയാഴ്ച പള്ളിയിൽ ചെല്ലുമ്പോൾ മൊബൈൽ ഓൺ ആക്കിച്ച് ഉസ്താദിനെ ഖുത്ബ റെക്കോർഡ് ചെയ്യുക, ഇത് തന്നെയായിരിക്കും. എന്നിട്ട് ഉസ്താദ് പറയാം, ഉലക്കത്തക്കല്ലാ ഫീ മിസ്ലി ശഹരിക്കും ഹദാ അജലു, ഇതുപോലൊരു മാസത്തിലാണ് കൂട്ടരെ അള്ളാഹുവിന്റെ റസൂലിന്റെ അവധി അവസാനിച്ചത് എന്ന് റബീഉൽ മാസം പതിനൊന്നിന് ഇനി വരുന്ന രണ്ടാമത്തെ വെള്ളിയാഴ്ച നമ്മുടെ നാട്ടിലെ സുന്നിപ്പള്ളിയിൽ നിന്ന് ഉസ്താദ് ഓതുന്ന ഖുതുബ, ഇതുപോലൊരു മാസത്തിലാണ് കൂട്ടരെ അല്ലാഹുവിന്റെ റസൂലിന്റെ അവധി അവസാനിച്ചത്. അന്നാണ് നിശ്ചയിക്കപ്പെട്ട മരണം പ്രവാചകർക്ക് വന്നത്. റൂഹിനെ പിടിക്കാൻ മലക്കുകൾ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫാത്തിമ ബീവി കരഞ്ഞു, ഐഷ ബീവി കരഞ്ഞു, ഹസൻ ഹുസൈനി കരഞ്ഞു. ഫാത്തിമ ബീവി കരഞ്ഞു, വാപ്പാ നിങ്ങൾക്ക് എന്തൊരു വേദനയുണ്ട്. ആയിഷ ബീവി കരഞ്ഞു, ഹസൻ ഹുസൈൻ കരഞ്ഞു. വഖാലൽ ഹസൻ വൽ ഹുസൈനു ബാഖിയൈനി വജദാ, ഹസൻ ഹുസൈൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞങ്ങളെ വല്ലിപ്പാ. വഖാലത്ത് ആയിഷ യാ അബുൽ ഖാസിമ, ആയിഷ ബീവിയും പറഞ്ഞു അബുൽ ഖാസിമേ, അതുകൊണ്ട് ഫയ്യു നഹീബിൻ അലൈഹി മർതഫൽ വഅയ്യു തർഫിൻ അലൈഹി മാദമൽ വഅയ്യു ഹുസ്നിൻ ലിഫഖദിഹി മത്തസൽ വഅയ്യു അസായിൻ ലിബുദിഹി മംതനൽ അദാ വഖദ് സുഖിയ മിൻ മനിയത്തി അദബുകു ഊസിഹാ, അതുകൊണ്ട് ഏത് കണ്ണാണ് കൂട്ടരെ കരയാതിരിക്കുക, ആർക്കാണ് കൂട്ടരെ വേദനിക്കാതിരിക്കാൻ കഴിയുക, ആർക്കാണ് കൂട്ടരെ വിഷമിക്കാതിരിക്കാൻ കഴിയുക, ഏത് ദുഃഖമാണ് കൂട്ടരെ അത് കൂടുതലാകാതിരിക്കുക ആ പ്രവാചകന്റെ വിയോഗത്തിനാൽ എന്ന് പതിനൊന്നാം തീയതി റബീഉൽ മാസം പതിനൊന്നിന് ഈ വരുന്ന ജനുവരി രണ്ടാം തീയതി നമ്മുടെ നാട്ടിലെ മഹല്ലു പള്ളിയിൽ ഉസ്താദ് ചോദിക്കാൻ മിമ്പറുമെന്ന് പുറത്തറിഞ്ഞ പോസ്റ്റർ കാണാം. റബീഉൽ പന്ത്രണ്ട് വഹാബികൾക്ക് ദുഃഖദിനം. അവിടെ ഉസ്താദ് പറയാം, ആർക്കാ ദുഃഖിക്കാതിരിക്കാൻ പറ്റുക. അതുകൊണ്ട് എ പി സുന്നയാളും തരു ആ ഖുത്ബ അഞ്ചാമത്തെ ഖുത്ബാക്കി മാറ്റി. ഇതിന് ഒന്നാമത്തെ ഖുത്ബ വഫാത്തുൻ നബി, രണ്ടാമത്തെ ഖുത്ബ വഫാത്തുൻ നബി, ഒന്നും രണ്ടും ഖുത്ബകൾ നബിയുടെ വഫാത്ത്. ഇതിൽ ഒന്നാമത്തെ ഖുത്ബ മദ്ഹുൻ നബി, നബിയുടെ മദ്ഹ്, രണ്ടാമത്തെ ഖുത്ബയും അതിന്റെ ബാക്കി, അഞ്ചാമത്തെ ഖുത്ബ കൊണ്ട് ഒരു വഫാത്താക്കി. അതാണ് എ പി പള്ളി ഹൂദ, ഇത് ഇ കെ പള്ളി. ഇതെന്തുകൊണ്ട് ഇങ്ങനെ വന്നു വെച്ചാൽ ഹിജ്റ മുന്നൂറുകളിൽ ഈജിപ്തിൽ നടത്തിയ ഖുത്ബയുടെ സമാഹാരമാണ്. ഹിജ്റ മുന്നൂറുകളിൽ ഈജിപ്തിൽ നടത്തിയ ഖുത്ബകളുടെ സമാഹാരം. അപ്പൊ അന്ന് റബീഉൽ മാസം വന്നിട്ട് രണ്ടാമത്തെ വെള്ളിയാഴ്ച ആയിട്ടും ജന്മദിനത്തെ പറ്റിയൊരു പരാമർശം പറഞ്ഞില്ല. മൂന്നും നാലും അഞ്ചും ഖുത്ബയുണ്ട്, ആ അഞ്ചു ഖുത്ബയിലും ജന്മദിനത്തെക്കുറിച്ചോ ആഘോഷത്തെക്കുറിച്ചോ ഒരു പരാമർശമില്ല. അതുകൊണ്ടാണ് എ പി സുന്നാള് നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയുടെ ഖുത്ബ മാറ്റി.
മാറ്റിപ്പോറസുണ്ട്. മൂപ്പരുടെ ആമുഖം പറഞ്ഞു വെച്ചാല് ഖുത്ബത്തുൽ നബാത്തുൽ മിസ്രിയ, ഇത് നബാത്തി ഖുത്ബ തന്നെയാണ്. പക്ഷെ എന്താണ് മുഖ്തസറുൽ ഖുത്ബിൻ നബാത്തിയ, നബാത്തി ഖുത്ബയുടെ ഷോർട്ട്, നബാത്തി ഖുത്ബയുടെ ഷോർട്ട്. മഅ തസ്ഹീലി, ഒന്ന് എളുപ്പമാക്കിയിട്ടുണ്ട്. വൽ ഇൽഹാഖി, കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ഷോർട്ടാണ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കൂട്ടിയ പിന്നെ ഷോർട്ടായത്. ഇവിടെന്നാണ് എളുപ്പവഴിയുണ്ട്, എളുപ്പവഴിയുണ്ട്, പക്ഷെ ദൂരം കുറച്ച് കൂടുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇത് ഷോർട്ടാണ്, പക്ഷെ രേശം ചേർത്തിട്ടുണ്ട്. ചേർത്തത് എന്താ ഈ പറയപ്പെട്ടതൊക്കെ? അപ്പൊ ഏതായിരുന്നാലും ഇതാണ് സത്യാവസ്ഥ, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. അതുകൊണ്ട് ഇതൊക്കെ അല്ലാഹുവിന്റെ ദീനിൽ പിൽക്കാലത്ത് ഉണ്ടായി വന്ന പുത്തനാചാരങ്ങളാണ് എന്നിവിടെ സ്ഥിരപ്പെടുന്നു.